യെസ് ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ വിദേശകാര്യ വിദഗ്ധൻ നിർമ്മൽ എബ്രഹാം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നിർമ്മൽ എബ്രഹാം, ഇന്ത്യയുടെ ഒരു വിജയം എന്ന തരത്തിൽ ആഘോഷിക്കപ്പെടുന്നു ഇന്നത്തെ ഈ G20-യിൽ നിന്ന് വന്നിട്ടുള്ള ഫലങ്ങൾ. ഒപ്പം മറ്റ് രാജ്യങ്ങൾ, അതായത് G20-യിൽ ഉൾപ്പെടാത്ത രാജ്യങ്ങളുടെ കൂടി കാര്യങ്ങൾ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറയുന്നു അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന പദ്ധതിയാണ് നമുക്ക് മുന്നിൽ ഉള്ളത് എന്ന്. ഒരു ഗ്ലോബൽ ലീഡർ എന്ന നിലയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉയരുന്നതിൻ്റെ സൂചനകൾ കാണാൻ കഴിയുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇതിൻ്റെ അത് രണ്ട് പെർസ്പെക്റ്റീവാണ്. ഒന്ന് സോഫ്റ്റ് പവറിന്റെ പെർസ്പെക്റ്റീവ്, ഒന്ന് ലീഡർഷിപ്പിന്റെ പെർസ്പെക്റ്റീവ്. സോഫ്റ്റ് പവറിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഡിസംബർ 1-ന് ഈ പ്രസിഡൻസി നമ്മുടെ കൈ വന്നതിന് ശേഷം നമ്മുടെ 28 സംസ്ഥാനങ്ങളിലും 60 സിറ്റീസിലായിട്ട് ഏകദേശം 200-ഓളം ഇവന്റ്സ് നടത്തിക്കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു എക്സ്പോഷർ നമുക്ക് കിട്ടി. സോ സോഫ്റ്റ്വെയർ ആണെങ്കിലും ടൂറിസം ആണെങ്കിലും ഒക്കെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടി. മറുവശത്ത് ലീഡർഷിപ്പിന്റെ കേസ് വേണേൽ രണ്ട് ഉദാഹരണം എടുത്തു പറയാം. 27 രാഷ്ട്രങ്ങളുള്ള യൂറോപ്യൻ യൂണിയൻ ആദ്യം മുതലേ മെമ്പറാണ്. എന്നാൽ 55 രാഷ്ട്രങ്ങൾ, അതായത് 2.5 രാഷ്ട്രങ്ങളും യൂറോപ്യൻ യൂണിയന്റെ 3.5 പോപ്പുലേഷനുമുള്ള ആഫ്രിക്കൻ കോണ്ടിനെന്റ്, ഇഗ്നോർ ചെയ്യപ്പെട്ട് കിടന്ന ആഫ്രിക്കൻ കോണ്ടിനെന്റിനെ ഈ ഒരു എഗ്രിമെന്റിലോട്ട് കൊണ്ടുവന്ന് ഈ വർഷം തന്നെ അത് പാസ്സാക്കിച്ചെടുത്തതിൽ തീർച്ചയായിട്ടും നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിന് ക്രെഡിറ്റ് ഉണ്ട്. കാരണം ഇത് പലപ്പോഴും ഇപ്പം 2022-ലെ റിപ്പോർട്ട്സ് ഒക്കെ വായിച്ച് നമുക്ക് മനസ്സിലാകുന്ന 2024-ലേക്ക് ഇത് സാധ്യമാകുള്ളൂ എന്ന തരത്തിലുള്ള റിപ്പോർട്ട്സ് ആണ് പുറത്തു വന്നത്. പക്ഷെ അത് സ്പീഡപ്പ് ചെയ്ത് ഓഫ്കോഴ്സ് ആഫ്രിക്കയുടെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നരേന്ദ്രമോദി തുടർന്ന് റിക്വസ്റ്റ് ചെയ്തു, അതിനുശേഷം അത് നേടിയെടുക്കാൻ സാധിച്ച വലിയൊരു വിജയമാണ്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈവൻ ക്രിപ്റ്റോ കറൻസിയുടെ കേസ് പോലും ലീഡർഷിപ്പിന്റെ പെർസ്പെക്ടീവിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ട് രാജ്യങ്ങൾ എടുക്കാം, ഇന്ത്യ എടുക്കാം, ചൈന എടുക്കാം. ഗ്ലോബൽ ലീഡേഴ്സ് ആവാൻ വേണ്ടിയുള്ള ചേസിന് പോകുന്ന രണ്ട് രാജ്യങ്ങൾ, അതിൽ ഇന്ത്യയുടെ ക്രിപ്റ്റോ കറൻസിയുള്ള പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഗുലേഷൻ ആയിരുന്നു. ചൈനയുടെ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രൊഹിബിഷൻ ആയിരുന്നു. അതായത് ക്രിപ്റ്റോ കറൻസിയിൽ റെഗുലേഷൻ ഒന്നും വേണ്ട, ഔട്ട് റൈറ്റ് പ്രൊഹിബിഷൻ മതി എന്ന് ചൈന ഒരു സ്റ്റാൻസ് എടുത്തപ്പോൾ ഇന്ത്യ എടുത്ത സ്റ്റാൻസ് അത് വേണ്ട, ഇതിൽ പല ഫാക്ടേഴ്സ് അടങ്ങിയതുകൊണ്ട് നമുക്കിത് സ്ട്രാറ്റജിക് ആയിട്ട് പഠിച്ച് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഉണ്ടാക്കി അതിനെ ഗ്ലോബലി നടപ്പിലാക്കാം എന്നുള്ളതും ഇത്തവണ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഈ പറയുന്ന 80%, ഇപ്പൊ ആഫ്രിക്കൻ യൂണിയനോട് ചേർത്ത് കഴിഞ്ഞാൽ 80% വരുന്ന പോപ്പുലേഷൻ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം മുന്നോട്ട് വെച്ച റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് കിടക്കുന്ന ചൈനയുടെ പ്രൊഹിബിറ്ററി ഫ്രെയിംവർക്ക് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന വെറും ലോകത്ത് ഏകദേശം 8-9 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ ഔട്ട്റൈറ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തത്. സോ ഇതൊക്കെ ലീഡർഷിപ്പിന്റെ വിജയമായിട്ടും കാണാം. വിദേശ പത്രങ്ങൾ ഇത് പ്രധാനമന്ത്രി ഒരു തെരഞ്ഞെടുപ്പിനെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നടത്തുന്ന ഒരു നീക്കമാണ് എന്ന് പറയുന്ന ഈ സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. ഈ വസുദൈവ കുടുംബകത്തിൽ സാധാരണക്കാരില്ലേ എന്ന് തോന്നുന്നു ഈ ആരോപണങ്ങളോട്? കുറേ ആത്മാർത്ഥത ഇന്ത്യക്ക് നഷ്ടമായി അല്ലെങ്കിൽ ഇല്ല എന്ന ഈ ആരോപണം എത്രമാത്രം കനത്തതാണ്? പറഞ്ഞ എലിറ്റിസ്റ്റ് വാദത്തോട് ഉമ്മയ്ക്കാണെങ്കിൽ ഇതിന് ബദലായിട്ട്, അതായത് G20 സമ്മിറ്റ് സെപ്റ്റംബർ 8-9 നടക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ബദലായിട്ട് മറ്റൊരു സമ്മിറ്റ് ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ NGOസും അതുപോലത്തുള്ള ഓർഗനൈസേഷൻസും വെച്ചിരുന്നു ഓഗസ്റ്റ് 18-ാം തീയതി ഡൽഹിയിൽ വെച്ച് തന്നെ. ഇതിനെ V20 പീപ്പിൾ സമ്മിറ്റ് എന്നാണ് അവർ വിളിച്ചത്. അപ്പൊ അത് ഒരു തരത്തിൽ പറഞ്ഞ ഒരു മോക്കറി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ പുറത്തുള്ള മീഡിയ ഔട്ട്ലെറ്റ്സ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഗാർഡിയനോ അല്ലെങ്കിൽ CNN ഒക്കെ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ പുറത്തുള്ള മീഡിയ ഔട്ട്ലെറ്റ്സിന് അവരുടേതായ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ലീനിങ്സ് ഉണ്ട്. ഗാർഡിയൻ ആയിക്കോട്ടെ, CNN ആയിക്കോട്ടെ, ലെഫ്റ്റ് ലിബറൽ ലീനിങ് ഉള്ള ഓർഗനൈസേഷൻസ് ആണ്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ ഒരിക്കലും ഫോക്സ് ന്യൂസിലോ ഡെയിലി മെയിലോ കാണില്ല. അതാണ് അതിന്റെ ഉത്തരം. പക്ഷേ ഇന്ത്യയിൽ ഇതിനെ എതിർക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇതൊരു വിജയമല്ല എന്ന് ചൂണ്ടിക്കാണിക്കാനും എലിറ്റിസ്റ്റ് ആയിട്ട് നിയോ ലിബറൽ ആയിട്ടുള്ള നേച്ചർ ആണ് G20 ഉള്ളതെന്ന് സ്ഥാപിക്കാനും ശ്രമിക്കുന്ന ആളുകൾ പറഞ്ഞ വാദം ഇതാണ്. അതായത് ഇത് പീപ്പിൾ സമ്മിറ്റ് ആണ്. ഞങ്ങൾ 70 ഓർഗനൈസേഷൻസ് അടങ്ങുന്ന 500 പേരടങ്ങുന്ന ഒരു സമ്മിറ്റ് വെച്ചപ്പോൾ ന്യൂഡൽഹിയിൽ ഞങ്ങളെ 2-ാം ദിവസം തന്നെ 8 ദിവസത്തിന് സമ്മിറ്റ് ആയിരുന്നു. 18-26-ാം തീയതി വരെ, 18-ാം തീയതി തുടങ്ങി പിറ്റേ ദിവസം പോലീസ് വന്ന് അടിച്ചു ഓടിക്കാനുണ്ടായത്. ഇങ്ങനെയുള്ള ഒരു രാജ്യത്തെ എങ്ങനെ നിങ്ങൾ ഡെമോക്രസി എന്ന് വിളിക്കും? ഇവിടെ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസുകളുണ്ട്, അതിനെ അഡ്രസ് ചെയ്യുന്നില്ല. വേൾഡ് പീസിന് ആഗ്രഹിക്കുന്നു, എന്നാൽ വേൾഡ് പീസിന് എതിരെ നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്ന ചൈനയും ഇന്ത്യയും റഷ്യയും അടങ്ങുന്നതല്ലേ G20 എന്നൊരു ചോദ്യം ചോദിച്ചു. അതേപോലെ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഈ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ മാറ്റിവെച്ചത് അല്ലെങ്കിൽ G20 വേണ്ടി മാറ്റിവെച്ചത് 1000 കോടിയല്ലേ, അതിൽ ഏകദേശം 75 കോടിയോളം അഡ്വർടൈസിംഗിന് വേണ്ടി മാത്രം മുടക്കിയില്ലേ, സ്ലമ്മുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ ഡിസ്പ്ലേസ് ചെയ്തില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതൊരു വിജയമാണോ എന്നാണ് ഇവർ ഉന്നയിച്ച ചോദ്യം.